ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാലാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. മലയാളം ചോദ്യപേപ്പറാണ്. മെയിനായിട്ട് ഇതിൽ ആറ് പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. പ്രവർത്തനം ഒന്ന്, വായിക്കാം കണ്ടെത്താം. പുത്തൻ കുപ്പായമിട്ട് പുസ്തക സഞ്ചിയുമെടുത്ത് കുട്ടൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു. കിളിവാലൻ കുന്ന് കയറി നടക്കുമ്പോൾ അവൻ ഒരു കരച്ചിൽ കേട്ടു. ചുറ്റും നോക്കി, അതാ ഒരു പട്ടം. എന്തിനാ പട്ടം കരയുന്നത്? അവൻ അടുത്തേക്ക് ചെന്നു. അയ്യോ, ആകെ കീറിപ്പറഞ്ഞിരിക്കുന്നല്ലോ. പട്ടമെടുത്ത് മടിയിൽ വച്ചു. മുറിവുകളെല്ലാം തുന്നിക്കെട്ടി. സുന്ദരി പട്ടത്തിന് സന്തോഷമായി. കുട്ടൻ അവളെ മാനത്തേക്ക് പറത്തിവിട്ടു. നിറഞ്ഞ മനസ്സോടെ സുന്ദരിപ്പട്ടം നീലാകാശത്ത് നൃത്തമാടി. കഥ വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതു. ഒന്നാമത്തെ ചോദ്യം, ആരുടെ കരച്ചിലാണ് കുട്ടൻ കേട്ടത്? ഇതിൽ നാല് ഓപ്ഷൻസാണുള്ളത്. ഓപ്ഷൻ എ കുട്ടികളുടെ, ഓപ്ഷൻ ബി പക്ഷികളുടെ, ഓപ്ഷൻ സി പട്ടത്തിൻ്റെ, ഓപ്ഷൻ ഡി ആകാശത്തിൻ്റെ. ഒന്നാമത്തെ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആകാശം എന്ന് അർത്ഥം വരുന്ന ഒരു പദം കൂടി കഥയിലുണ്ട്, കണ്ടെത്തി എഴുതൂ. മൂന്നാമത്തെ ചോദ്യം, കുട്ടൻ പട്ടത്തെ എങ്ങനെയെല്ലാമാണ് സഹായിച്ചത്? നാലാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന വാക്യത്തിലെ അടിവരയിട്ട പദം പിരിച്ചെഴുതുക. സുന്ദരിപ്പട്ടം നൃത്തമാടി, ഇവിടെ സുന്ദരിപ്പട്ടം എന്ന പദമാണ് അടിവര ഇട്ടിരിക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനത്തിലെ അഞ്ചാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകൂ. പ്രവർത്തനം രണ്ട്, സംഭാഷണം പൂർത്തിയാക്കാം. കുട്ടൻ ഓടിക്കിതച്ച് സ്കൂൾ മുറ്റത്തെത്തി. കൂട്ടുകാർ ചുറ്റും കൂടി കാര്യം അന്വേഷിച്ചു. അവർ തമ്മിൽ എന്തൊക്കെയാവാം പറഞ്ഞിട്ടുണ്ടാവുക. സംഭാഷണം പൂർത്തിയാക്കൂ. റഹീം, എന്താ നീ ഇത്ര വൈകിയത്? ബാക്കി സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം മൂന്ന്, വിളംബരം തയ്യാറാക്കാം. കുട്ടൻ്റെ ക്ലാസ്സിൽ വായനച്ചങ്ങാത്തം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ക്ലാസ് ലൈബ്രറിയിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ വേണം. നാട്ടുകാരിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിക്കാം. ഈ വിവരം നാട്ടുകാരെ അറിയിക്കണം. പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്ഥലവും തീയതിയും സമയവും നിശ്ചയിച്ചു. കുട്ടനും കൂട്ടുകാരും ചേർന്ന് ഒരു വിളംബരം തയ്യാറാക്കി. നിങ്ങളുടെ ക്ലാസ് ലൈബ്രറിയിലും കൂടുതൽ പുസ്തകങ്ങൾ വേണ്ടേ? അതിനായി ഒരു വിളംബരം തയ്യാറാക്കൂ. ഇതാണ് മൂന്നാമത്തെ പ്രവർത്തനം. ഇനി പ്രവർത്തനം നാല്, കളി വിവരണം. കുട്ടനും കൂട്ടുകാരുമൊത്ത് മൈതാനത്ത് ഒത്തുകൂടി. നമുക്ക് കളിച്ചാലോ? കുട്ടൻ പറഞ്ഞു. ഏത് കളി കളിക്കും? റഹീം ചോദിച്ചു. ഒരു നാടൻ കളിയാവാം, കൂട്ടുകാർ സമ്മതിച്ചു. കുട്ടനും കൂട്ടുകാർക്കും കളിക്കാനായി നിങ്ങൾക്കറിയാവുന്ന ഒരു നാടൻ കളിയുടെ വിവരണം തയ്യാറാക്കി കൊടുക്കൂ. ഇനി നമുക്ക് പ്രവർത്തനം അഞ്ച് നോക്കാം. പ്രവർത്തനം അഞ്ച്, ആസ്വാദനക്കുറിപ്പ്. വായനച്ചങ്ങാത്തത്തിൻ്റെ ഭാഗമായി ക്ലാസ്സിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ മത്സരം നടക്കുകയാണ്. മത്സരത്തിന് നൽകിയ കവിത താഴെ കൊടുത്തിരിക്കുന്നു. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നിങ്ങൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. തെങ്ങ് എന്നാണ് കവിതയുടെ പേര്. പച്ചോലക്കുട ചൂടിക്കൊണ്ടേ, പൂക്കുലമാലയണിഞ്ഞും കൊണ്ടേ, ഇളനീർ കുടവും താങ്ങിക്കൊണ്ടേ, തെങ്ങുകൾ നിന്ന് കുണുങ്ങുന്നുണ്ടേ. ദൂരത്തൂന്നു വരുന്നോരെ, ദാഹിച്ചേറെ വലഞ്ഞോരെ, മധുര തെളിനീർ മോന്താമേ, ദാഹം തീർത്തു നടക്കാമേ. നല്ല മരങ്ങൾ കേരങ്ങൾ, നമ്മുടെ നാടിനു ഭാഗ്യങ്ങൾ, കേരം തിങ്ങും നാടിനെയല്ലോ കേരളമെന്നു വിളിക്കുന്നു. ഇതാണ് കവിത. ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവർത്തനം ആറ് നോക്കാം. പ്രവർത്തനം ആറ്, വരികൾ കൂട്ടിച്ചേർക്കാം. ക്ലാസ്സിൽ കൃഷിപ്പതിപ്പ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. റഹീം ഒരു ചിത്രം വരച്ചു. കുട്ടൻ ഒരു കവിത എഴുതാൻ തുടങ്ങി. വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കൂ. തലക്കെട്ടും നൽകണേ. ഇതിൽ തലക്കെട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നാല് വരി കവിത കൊടുത്തിട്ടുണ്ട്. ബാക്കി വരികൾ കുട്ടികളോട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിലമുഴുതു മറിച്ചിടാം, വിത്ത് നന്നായി വിതച്ചിടാം, വിത്ത് മുളച്ചു വരുന്നേരം മെച്ചമുള്ളവ നട്ടിയിടാം. ബാക്കി വരികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ട ചോദ്യപേപ്പറിൻ്റെ ഉത്തര സൂചികയാണ്, അതായത് അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പ്രവർത്തനം ഒന്ന്, വായിക്കാം കണ്ടെത്താം. പഠന നേട്ടം, സ്വന്തമായി വായിച്ച് ആശയം ഗ്രഹിക്കുന്നു. ഉത്തരം കണ്ടെത്തി എഴുതുന്നു. വിലയിരുത്തൽ സൂചകങ്ങൾ, ഒന്നാമത്തെ ഉത്തരം സി പട്ടത്തിൻ്റെ എന്ന് ആണെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം.
രണ്ടാമത്തെ ഉത്തരം മാനം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. മൂന്നാമത്തെ ഉത്തരം മുറിവുകളെല്ലാം തുന്നിക്കെട്ടി മാനത്തേക്ക് പറത്തിവിട്ടു, ഒരു മാർക്ക്. നാലാമത്തെ ഉത്തരം സുന്ദരി പ്ലസ് പട്ടം എന്ന് പിരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. അഞ്ചാമത്തെ ഉത്തരം ഉചിതമായ തലക്കെട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. പ്രവർത്തനം രണ്ട്, സംഭാഷണം പൂർത്തിയാക്കാം. പഠന നേട്ടം: സന്ദർഭത്തെ അടിസ്ഥാനമാക്കി കഥാപാത്രങ്ങൾക്കിണങ്ങിയ ഭാഷയിൽ സന്ദർഭാനുസൃതമായ പ്രതികരണങ്ങൾ ചേർത്തും തുടർച്ച പാലിച്ചും സംഭാഷണം തയ്യാറാക്കുന്നു. വിലയിരുത്തൽ സൂചകങ്ങൾ: കുട്ടൻ വൈകാനിടയായ സംഭവങ്ങൾ സംഭാഷണത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. പരസ്പര ബന്ധവും തുടർച്ചയും പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വാക്യഘടന പാലിച്ചും അക്ഷരത്തെറ്റ് കൂടാതെയും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. അനുയോജ്യമായ തുടക്കവും ഒടുക്കവും ഉണ്ടെങ്കിൽ ഒരു മാർക്ക്. സംഭാഷണത്തിന് യോജിച്ച ഭാഷ, അതായത് പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. പ്രവർത്തനം മൂന്ന്, വിളംബരം തയ്യാറാക്കാം. പഠന നേട്ടം: സ്വന്തം ഭാഷയിൽ ഉചിതമായ രീതിയിൽ വിളംബരം തയ്യാറാക്കുന്നു. വിലയിരുത്തൽ സൂചകങ്ങൾ: ക്ലാസ് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകേണ്ടതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വിളംബരത്തിന് അനുയോജ്യമായ ഭാഷ, അതായത് പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക വിധം ആശയങ്ങളെയും വാക്യങ്ങളെയും ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വിളംബരത്തിൻ്റെ ഘടന, അതായത് സ്ഥലം, തീയതി, സമയം എന്നിവ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വാക്യഘടന പാലിച്ചും അക്ഷരത്തെറ്റ് കൂടാതെയും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. പ്രവർത്തനം നാല്, കളി വിവരണം. പഠന നേട്ടം: കളിയുടെ വിശദാംശങ്ങൾ വ്യക്തതയോടെ വിവരണമായി എഴുതുന്നു. വിലയിരുത്തൽ സൂചകങ്ങൾ: കളിയുടെ വിശദാംശങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അതായത് നിയമങ്ങൾ, ഉപകരണങ്ങൾ, പങ്കാളികൾ എന്നിവ ഉണ്ടെങ്കിൽ ഒരു മാർക്ക്. ആശയക്രമീകരണം പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വായനക്കാർക്ക് നേരനുഭവം ലഭിക്കും വിധം ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വിവരണത്തിന് അനുയോജ്യമായ ഭാഷ, അതായത് പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വാക്യഘടന പാലിച്ചും അക്ഷരത്തെറ്റ് കൂടാതെയും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. പ്രവർത്തനം അഞ്ച്, ആസ്വാദനക്കുറിപ്പ്. പഠന നേട്ടം: ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നു. വിലയിരുത്തൽ സൂചകങ്ങൾ: കവിതയുടെ ആശയം ഗ്രഹിച്ച് വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. പ്രയോഗഭംഗി, ശബ്ദഭംഗി, ഈണം, താളം എന്നിവ കണ്ടെത്തി വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. സ്വന്തം അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും യുക്തിപൂർവം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. ആസ്വാദനക്കുറിപ്പിന് അനുയോജ്യമായ ഭാഷ, അതായത് പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വാക്യഘടന പാലിച്ചും അക്ഷരത്തെറ്റ് കൂടാതെയും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. പ്രവർത്തനം ആറ്, വരികൾ കൂട്ടിച്ചേർക്കാം. പഠന നേട്ടം: കവിതയിലെ ഭാവം, താളം, ആശയം ഉൾക്കൊണ്ട് പുതിയ വരികൾ കൂട്ടിച്ചേർക്കുന്നു. വിലയിരുത്തൽ സൂചകങ്ങൾ: നൽകിയ കവിതയുടെ ഭാവത്തിനും താളത്തിനും ആശയത്തിനും യോജിച്ച വിധത്തിൽ വരികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. ആശയ തുടർച്ച പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. കവിതയ്ക്ക് അനുയോജ്യമായ ഭാഷ, അതായത് പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. വാക്യഘടന പാലിച്ചും അക്ഷരത്തെറ്റ് കൂടാതെയും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. ഉചിതമായ തലക്കെട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.